കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ബ്രോഡ്ബാൻഡ് പ്ലാനുകളിലെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പുതുതായിട്ടുള്ള അപ്ഡേറ്റ്, 40 MBPS പ്ലാൻ 530 രൂപയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പം 45 MBPS ആയിട്ടുണ്ട്. മാത്രമല്ല 200 MBPS നമുക്ക് ലഭിച്ചിരുന്ന പ്ലാനുകളെല്ലാം 300 MBPS എല്ലാ പ്ലാനല്ല, 200 MBPS ചില പ്ലാനുകൾ 300 MBPS 300 MBPS 400 MBPS അതേ റേറ്റിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലാനുകൾ ഓരോ പ്രാവശ്യം മാറുമ്പോഴും ഇതിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയുന്നതിന് വേണ്ടി കേരളാവിഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൂഗിളിൽ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ഒരു ലിങ്കിൽ തന്നെ കേരളാവിഷൻ ബ്രോഡ്ബാൻഡ് ഹോം, കേരളാവിഷൻ ISP.com എന്നാണ് ആ സൈറ്റിന്റെ പേര്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ ആ ചെക്ക് പ്ലാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലാനുകൾ കാണാം. അതല്ലെങ്കിൽ മുകളിൽ ബ്രോഡ്ബാൻഡ് പ്ലാൻസ് എന്നൊരു ടാബ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. വൈഫൈയുടെ ആ ഒരു സിമ്പിളോട് കൂടിയ ബ്രോഡ്ബാൻഡ് പ്ലാൻസ് എന്നുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലിപ്പോൾ കേരളാവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബ്രോഡ്ബാൻഡ് പ്ലാനുകളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. എല്ലാ പ്ലാനുകളുടെ കൂടെയും വോയിസ് ഫ്രീ ആണ്. ലാൻഡ് ഫോൺ വോയിസ് കണക്ഷൻസ് എല്ലാ പ്ലാനിൻ്റെ കൂടെയും ഫ്രീ ആണ്. അതിന് പേയ്മെൻറ്റ് കേരളാവിഷൻ വാങ്ങുന്നില്ല. ഫ്രീ ആയിട്ടാണ് ആ വോയിസ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 40 MBPS 1000 GB 419+ ടാക്സ്, അതായത് 495 രൂപയും 45 MBPS 4000 GB. ഈ 45 MBPS 4000 GB എടുത്ത് 40 MBPS ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് അപ്ഡേറ്റഡ് ആയിട്ട് 45 ആയിട്ടുണ്ട്. 449 രൂപയാണ് ടാക്സ് ഉൾപ്പെടെ 530 രൂപ വരുന്നതാണ്. മറ്റൊന്നാണ് 60 MBPS 4000 GB പ്ലാന്, അതിന് വരുന്നത് 555+ ടാക്സ് ആണ്. 75 MBPS 4000 GB 699+ ടാക്സ്. മറ്റൊന്ന് നമുക്ക് വരുന്നത് 100 MBPS 100 MBPS 799+ ടാക്സും 150 MBPS 4000 GB പ്ലാന് 999+ ടാക്സ് ആണ്. ഇവിടെ നമുക്ക് കേരളാവിഷന്റെ പ്ലാനുകളിൽ IP സ്റ്റാറ്റിക് IP കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മിനിമം 1000 രൂപയുടെ പ്ലാൻ എടുക്കണം. 1000 അതിൽ കൂടുതലോ മുകളിലുള്ള പ്ലാൻ എടുത്താലേ സ്റ്റാറ്റിക് IP കണക്ഷൻ കിട്ടുകയുള്ളൂ. 300 MBPS പ്ലാന് ആദ്യം 200 MBPS ഉണ്ടായിരുന്നുള്ളൂ. 200 MBPS പ്ലാനുകൾക്ക് ഇപ്പോൾ 300 MBPS ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 300 MBPS 400 ആയിട്ടുണ്ട്. 1000 MBPS വരെ പ്ലാനുകൾ കേരളാവിഷനിൽ അപ്ഡേറ്റഡ് ആണ്. ഇനി നമുക്ക് ഇതിപ്പോൾ FUP പ്ലാനുകളാണ്. നമുക്കിപ്പോൾ 1 ഇയർ പ്ലാനുകളോ അതല്ലെങ്കിൽ അൺലിമിറ്റഡ് പ്ലാനുകളോ ഒക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അൺലിമിറ്റഡ് എന്ന് മാത്രമായിട്ട് നമുക്ക് പ്ലാൻ കാറ്റഗറിയിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. അവിടെ നമ്മൾ അൺലിമിറ്റഡ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് പ്ലാനുകളും കാണിക്കും. അൺലിമിറ്റഡ് പ്ലാനുകൾക്ക് റേറ്റ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അധികം ഡാറ്റ യൂസേജ് ഇല്ലാത്തവരാണെങ്കിൽ 4000 GB ഒക്കെ ഉള്ളു വെച്ചെങ്കിൽ ഈ പറയുന്ന ഡാറ്റ പ്ലാൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ സ്പീഡുകളും 40 ആണെങ്കിലും 60 ആണെങ്കിലും 20 ആണെങ്കിലും 30 ആണെങ്കിലും എല്ലാ പ്ലാനിലും അൺലിമിറ്റഡ് പ്ലാനുകളുണ്ട്. എന്നാൽ 1 ഇയർ പ്ലാനുകൾ എല്ലാ പ്ലാനുകൾക്കും ഇല്ല. ചില സെലക്ട് പ്ലാനുകൾക്ക് മാത്രമേ 1 ഇയർ പ്ലാനുകൾ കൊടുത്തിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് മുൻപും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേരളാവിഷനിൽ നമുക്കിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനോ അതല്ലെങ്കിൽ പുതിയ കണക്ഷൻ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് കേരളാവിഷൻ്റെ മറ്റ് പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഈ ഒരു കേരളാവിഷന് ISP.com എന്നുള്ള ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ആദ്യം വരുന്ന പേജിൽ തന്നെ ചെക്ക് പ്ലാൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള പ്ലാനുകളൊക്കെ നെക്സ്റ്റ് അടിച്ച് നമുക്കെല്ലാം ഇതുപോലെ ഒരു ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, കസ്റ്റമർ ലോഗിൻ എന്നുള്ള സൈറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുകളിൽ കസ്റ്റമർ ലോഗിൻ എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഡാറ്റ യൂസേജും അതുപോലെ പ്ലാൻ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ആ ഒരു കസ്റ്റമർ ലോഗിനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ID പാസ്വേഡ് ഉണ്ട്, നമ്മുടെ ഒരു ബ്രോഡ്ബാൻഡ് ID പാസ്വേഡ് ഉണ്ടാവുമായിരിക്കുമല്ലോ, ആ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും, കസ്റ്റമർ ലോഗിൻ എന്നുള്ള ആ ഒരു പേജ്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് കോൺടാക്ട് സപ്പോർട്ട്. കോൺടാക്ട് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. തൃശ്ശൂര് അതല്ലെങ്കിൽ എറണാകുളം കാലിക്കറ്റ് ഓരോ ഭാഗത്തുള്ളവർക്കും അതാത് ഏരിയയിലുള്ള ആ ഒരു നമ്പർ, ആ ഒരു കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ കണ്ണൂർ കാസർഗോഡ് ഭാഗമുള്ളവർക്കൊക്കെ ആ ഒരു കാലിക്കറ്റ് എന്നുള്ള നമ്പറിലേക്ക് വിളിക്കാൻ സാധിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ കംപ്ലയിൻറ്റ് നമ്മുടെ പേര് ഫോൺ നമ്പർ എല്ലാം വെച്ചിട്ട് നമ്മുടെ ഒരു കംപ്ലയിൻറ്റ് എന്താണോ അതും ടൈപ്പ് ചെയ്തിട്ട് ആ കംപ്ലയിൻറ്റ് കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫയലുകൾ ഉണ്ടെങ്കിൽ, ഒരു എറർ മെസ്സേജ് ആണെങ്കിൽ ആ എറർ മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ താഴെ ക്യൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ആ ഫയലും അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർ നിങ്ങളെ കോൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും. കേരളാവിഷനിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് അവർ വിളിക്കുന്നതാണ്, കംപ്ലയിൻറ്റ് അവർ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉപയോഗപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ഈ ഒരു വെബ്സൈറ്റ് തന്നെ പോയി കഴിഞ്ഞാൽ കേരളാവിഷൻ്റെ എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു പ്ലാൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ടെലഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ബ്രോഡ്ബാൻഡ് പ്ലാനുകൾ മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ യൂസേജും നമ്മുടെ പ്ലാനിനെ കുറിച്ചെല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വെബ് പേജ് ലോഗിനും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയറിന് സപ്പോർട്ട് ലഭിക്കുന്നതിനും എല്ലാം ഈ ഒരൊറ്റ വെബ്സൈറ്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.